हेलो फ्रेंड्स, अस्सलाम वालेकुम, नमस्कारम, वेलकम टू माय चैनल। अब इन ट्रावल व्लॉग रेसिपी व्लॉग अब ए नाटिल कनोली प्लॉट वर्ल्ड टूरिज्म डे यानर चेरिया विसिटी अब अदान निणिकानुद अब अवड़े भीम तेक अल मत क्यों या निणिकुनपे ए चानल आ सब्सक्राइब प्लस सब्सक्रैबो। अब नूरी यात्री वंडूर मंजेरी भागत वरवरा आद्यम ते नमु नूरी एंट्रस कनोली प्लॉट ऑफी अब दा इत्र मनोहर चुट मर ईर भाग नूरी एंट्रस नूर कड़क नि फस्ट स्वागत इत्र पचपाइट अब इवे कनोली प्लॉट ऑफीस टिकट काउंटर इवे अब दा ई कनोली प्लॉट और वशत अब मेन रोडि और वशत वोर कचार और बेस्ट टूरिज्म स्पॉट आयद कमेंट कचड़े रिफ्रेशमेंट अब तुणितर कचड़ी अब नाम कनोली प्लॉट ऑफीसल द वेलकम टू कनोली इको टूरिज्म सेंटर बोर्ड के अब नम्बर वी इवे पार्क वेट अब आदमे पार्किंग सौकर्य ना वह रोडो सी एन जी रोड कालिकट निलंबूर गुडलूर रोड अब आ रोडि सैडल वी पार्क नाफिक ब्लॉक उ साचर्यो मुंप पक्षे कनोली प्लॉट ऑफीसी और भागत विशाल पार्किंग नमुक इत्र वी वेणमेंगे नमुक पार्क अल टॉयलेट सौकर्य ड्रिंकिंग वाटर एल अल कंप्लीटली सीसीटीवी निरीक्षण कनोली प्लॉट एंट्रेंस तोट कनोली प्लॉट अगत कंप्लीटली सेक्वर्ड फुल सीसीटीवी निरीक्षण अब इधर इंटर टिकट अब कनोली प्लॉट एंटर निपद रूपये चार्ज वर इन वकुप इवेक अदाणि हईलटो अब आदमें नम्बर कनोली प्लॉट एंटर अदाय कनोली प्लॉट चालियाारि अल नाम निका इकर इकर इवर टिकट काउंटर कनोली प्लॉट अकर अब अकट्ठे आदमें ई वूडिया इूट पाल चालिया कड़क वेट तूकपाल तूकपाल अवड़े अब नमुक एने कनोली प्लॉट वैलियर क्वस्टन मार्क अब नमें वन वकुपर क्यों अदान इन निणट अब अब सरप्राइज अब या कुछ क्या इधा नोक आद्यम अदाय तूकपाल उमयत नम्बर कनोली प्लॉट एंटर काीट वूड न टिकट ई वूडिया नमुकड़ तूकपाल का पक्षे आ तूकपाल अवड़ी कम 2019 फ्लड नूर ना फ्लडो आ समत तूकपाल कंप्लीटी तकर्नु अब सचार योग्यम अब न कनोली प्लॉट एंटर वी अटि अब नमें वन वकुपर क्यों वन अब याटो अब याूकपाल आ भाग वे पची इवे क्लोस्डा अब इवड़े वह इवे क्लोस नमुके पची पशे नमुक अपरते सैडल इंगोट का पटूटो अब इवे क्लोस्डाणलो अब ई सैड कूड़ा कनोली ई भागत कूड़े नमुक तूकपाल कूकपाल कड़ चालिया चालिया क्रोसा कनोली का अब अदावड़ा का कनोली प्लॉट भागो
അപ്പോൾ നമ്മുടെ തൂക്കുപാലം തകർന്നപ്പോൾ വനംവകുപ്പ് പുതിയതായിട്ട് കൊണ്ടുവന്നിട്ടുള്ളൊരു പദ്ധതിയാണ് ജീപ്പ് സഫാരി. അപ്പോൾ ഇക്കരയിൽ നിന്നും അക്കരയ്ക്ക് പോകാൻ വേണ്ടിയിട്ട് ഒരു അടിപൊളി ജീപ്പ് സഫാരിയാണ് വനംവകുപ്പ് ഒരുക്കിയിട്ടുള്ളത്. അപ്പോൾ നല്ലൊരു ഓഫ് റോഡ് ട്രിപ്പാണ് കേട്ടോ ഇത്. വളരെ കുറഞ്ഞ ചാർജിൽ നമുക്കൊരു അടിപൊളി ഓഫ് റോഡിങ് ആണ് കിട്ടുന്നത്. അപ്പോൾ 40 രൂപ കനോലി പ്ലോട്ടിലേക്കുള്ള എൻട്രൻസ് ടിക്കറ്റും അതുപോലെ തന്നെ 160 രൂപീസ് ജീപ്പിൻ്റെ വാടകയുമാണ് ഒരാൾക്ക് കൊടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ കോവിഡ് മാനദണ്ഡങ്ങളെല്ലാം പാലിച്ചുകൊണ്ട് മാസ്കും സാനിറ്റൈസറും നിർബന്ധമാക്കിയിട്ട് തന്നെയാണ് വനംവകുപ്പ് ഈ സഫാരി സ്റ്റാർട്ട് ചെയ്യുന്നത്. 5 പേർക്ക് മാത്രമേ ഒരു ജീപ്പിൽ ഒരേ സമയം ട്രാവൽ ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ നമ്മൾ സഫാരി സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. അപ്പോൾ നിലമ്പൂർ ടൗണ് കഴിഞ്ഞ് ചന്തക്കുന്നിൽ എത്തുമ്പോൾ ലെഫ്റ്റിലേക്ക് തിരിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മൈലാടി പാലം കിട്ടും. അപ്പോൾ ആ പാലം ക്രോസ് ചെയ്തിട്ടാണ് നമ്മൾ ചാലിയാറിനെ കടക്കുന്നത്. ചാലിയാറിനെ കടന്നു കഴിഞ്ഞാൽ ഇനി നമ്മൾ എരിഞ്ഞിമങ്ങാട് എന്ന സ്ഥലത്തു നിന്ന് വീണ്ടും ലെഫ്റ്റിലേക്ക് തിരിഞ്ഞു കഴിഞ്ഞാൽ നമുക്കിനി ഫോറസ്റ്റാണ് കിട്ടുക. അപ്പോൾ ആ ഫോറസ്റ്റിലൂടെയാണ് ഇനിയുള്ള നമ്മുടെ യാത്ര. അപ്പോൾ ഇപ്പം നമ്മൾ ക്രോസ് ചെയ്യുന്നതാണ് മൈലാടി പാലം. താഴെ കാണുന്ന പുഴയാണ് ചാലിയാർ. അപ്പോൾ നിലമ്പൂരിലുണ്ടായിട്ടുള്ള ഫ്ലഡിനെയൊക്കെ പറ്റിയിട്ട് നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാവും. വളരെ വലിയ നഷ്ടങ്ങളാണ് നിലമ്പൂരിന് 2 ഫ്ലഡും കൊണ്ടുവന്ന് തന്നിട്ടുള്ളത്. അപ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് കനോലി പ്ലോട്ടിലെ ആ തൂക്കുപാലം തകർന്നു എന്നുള്ളത്. അപ്പോൾ തൂക്കുപാലം തകർന്നപ്പോഴാണ് വനംവകുപ്പ് പുതിയ ഒരു ജീപ്പ് സഫാരി ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ ഇതും ഒരു അടിപൊളി അനുഭവം തന്നെയാണ് കേട്ടോ. തൂക്കുപാലത്തിൽ പോകുന്നതിനും അപ്പുറം ഈ ഒരു ഓഫ് റോഡ് ട്രിപ്പിംഗ് വളരെ നല്ല ഒരു അനുഭവമാണ്. കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ സഞ്ചാരികൾ വന്നുകൊണ്ടിരുന്ന ഒരു ടൂറിസ്റ്റ് സ്പോട്ടായിരുന്നു കനോലി പ്ലോട്ട്. പക്ഷേ ഈ 2 ഫ്ലഡ് കാരണം തൂക്കുപാലം തകർന്നപ്പോൾ അതിൽ നിന്നും കുറച്ചൊന്ന് കുറവ് വന്നു. അപ്പോൾ വനംവകുപ്പ് പുതിയതായിട്ട് ജീപ്പ് സഫാരി കൊണ്ടുവന്ന് കനോലി പ്ലോട്ടിലേക്ക് വിസിറ്റേഴ്സിനെ അലൗഡ് ചെയ്ത സമയത്ത് ഇപ്പോൾ വീണ്ടും സഞ്ചാരികളുടെ ഒഴുക്ക് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ ഇപ്പോൾ ജസ്റ്റ് ഒരു കോൺക്രീറ്റ് ഇട്ടത് കണ്ടില്ലേ നിങ്ങൾ റോഡ്? അത് കാരണം നമ്മൾ നിലമ്പൂരിൽ നിന്ന് വന്ന ജീപ്പ് നിർത്തിയിട്ട് ജസ്റ്റ് ഒരു 2 മീറ്റർ ഒന്ന് കോൺക്രീറ്റ് റോഡ് നമ്മളൊന്ന് നടന്നിട്ട് ഈ ഭാഗത്ത് നിന്ന് വീണ്ടും വേറൊരു ജീപ്പ് കയറിയിട്ടാണ് നമ്മൾ കനോലി പ്ലോട്ടിലേക്ക് പോകുന്നത്. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഇവിടെ ഒന്ന് വെയിറ്റ് ചെയ്തു കുറച്ച് സമയം. അപ്പോഴേക്കും ആ ജീപ്പ് വന്നു കേട്ടോ. എന്നിട്ട് ഞങ്ങൾ ആ ജീപ്പിൽ കയറി കനോലി പ്ലോട്ടിലേക്ക് പോവുകയാണ് ചെയ്തത്. അപ്പോൾ ഇവിടെ മുതൽ ഇനി നമുക്ക് വനപാത ആരംഭിക്കുകയാണ്. ഒരു സൈഡിൽ ഫോറസ്റ്റും മറ്റേ സൈഡിൽ റെസിഡൻഷ്യൽ ഏരിയയാണ് ഇപ്പോൾ ഉള്ളത്. ഇനി 1 കിലോമീറ്റർ വരെ അങ്ങനെയായിരിക്കും. ഇവിടെ നിന്ന് ജീപ്പ് സഫാരി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ 1 കിലോമീറ്റർ വരെ നമുക്ക് ഒരു സൈഡിൽ ഫോറസ്റ്റും മറ്റേ സൈഡിൽ റബ്ബർ എസ്റ്റേറ്റ് റബ്ബർ പ്ലാന്റേഷൻസും ആണ് നമുക്ക് കിട്ടുക. അത് കഴിഞ്ഞാൽ 1 കിലോമീറ്റർ കഴിഞ്ഞ് കഴിഞ്ഞാൽ 2 സൈഡും നമുക്ക് ഫോറസ്റ്റാണുള്ളത് കേട്ടോ. അപ്പോൾ ഇതാ അവിടെ പാലിക്കേണ്ട കാര്യങ്ങളെ പറ്റിയിട്ടുള്ള ബോർഡുകളൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ നമ്മൾ എല്ലാ റൂൾസ് ആൻഡ് റെഗുലേഷൻസും പാലിച്ചുകൊണ്ട് തന്നെ വേണം കനോലി പ്ലോട്ടിലേക്ക് എൻറ്റർ ചെയ്യാനായിട്ട്. അപ്പോൾ ഇതാ നമ്മുടെ ജീപ്പ് വന്നു. നമ്മൾ ഈ ജീപ്പിൽ പോവുകയാണ് കണ്ടോ. ആ സൈഡിൽ ഞങ്ങളുടെ റൈറ്റ് സൈഡിൽ ഇപ്പോഴുള്ളത് റെസിഡൻഷ്യൽ ഏരിയകളാണ്. ഒരു സൈഡിൽ മാത്രമാണ് ഫോറസ്റ്റ് ഉള്ളത് കേട്ടോ. പക്ഷേ നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഫോറസ്റ്റിൻ്റെ വനപാതയിൽ കൂടെ തന്നെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പുറത്തെ സൈഡിൽ റൈറ്റ് സൈഡിൽ റബ്ബർ പ്ലാന്റേഷൻസും ഇപ്പുറത്തുള്ളത് ടീക്ക് പ്ലാന്റേഷൻസും ആണ്. അപ്പോൾ നമ്മളിനി ഓഫ് റോഡിങ് ആണ് ആസ്വദിക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇളഞ്ചേരി റിസർവ് ഫോറസ്റ്റിലൂടെയാണ്. അപ്പോൾ നമുക്ക് ഭാഗ്യമുണ്ടെന്നുണ്ടെങ്കിൽ മാൻകൂട്ടങ്ങളെയോ അല്ലെങ്കിൽ മലാൻ അല്ലെങ്കിൽ ആന ഒക്കെ കാണാൻ പറ്റും ഈ വനത്തിൽ. ഈ ഫോറസ്റ്റിൽ അതെല്ലാം ഉണ്ട്. പക്ഷേ നമ്മുടെ ഭാഗ്യം പോലെ ഇരിക്കും ഏത് അനിമൽസിനെ കാണണം എന്നുള്ളത്. അപ്പോൾ ഈവനിങ്ങിലൊക്കെയാണ് നിങ്ങളുടെ ജീപ്പ് സഫാരി എന്നുണ്ടെങ്കിൽ ഏതെങ്കിലും അനിമൽസിനെ കാണാനുള്ള സാധ്യത ഉണ്ട് കേട്ടോ. അപ്പോൾ നിലമ്പൂരിൽ വരുന്നവർ എന്തായാലും വിസിറ്റ് ചെയ്തിരിക്കേണ്ട ഒരു സ്ഥലമാണ് കനോലി പ്ലോട്ടും. അതുപോലെ തന്നെ ദാ ഈ ഓഫ് റോഡ് ട്രിപ്പിങ്ങും വളരെ നല്ലൊരു ഫീലിംഗ് തന്നെയായിട്ടോ. വളരെ നല്ലൊരു അനുഭവമാണ്. അപ്പോൾ എല്ലാവരും നിലമ്പൂരിൽ വരുന്നവർ ഇതെന്തായാലും ഒന്ന് വിസിറ്റ് ചെയ്തിരിക്കേണ്ടതാണ്. അപ്പോൾ നമ്മുടെ മലബാർ കലക്ടർ ആയിരുന്ന കനോലി ഉണ്ടാക്കിയതാണ് ഈ കനോലി പ്ലോട്ട്. അതായത് ടീക്ക് പ്ലാന്റേഷൻസൊക്കെ കനോലി മുൻകൈ എടുത്തുണ്ടാക്കിയതാണ്. അപ്പോൾ 1920 ഖിലാഫത്ത് മൂവ്മെൻറ്റ് ഉണ്ടായ സമയത്ത് അദ്ദേഹത്തിൻ്റെ ക്വാർട്ടേഴ്സ് കോഴിക്കോട് വെള്ളിമാട് കുന്നിലായിരുന്നു. അവിടെ
ഖിലാഫത്തിൻ്റെ ആൾക്കാർ തീയിട്ട് നശിപ്പിക്കുകയാണ് ഉണ്ടായത്. അങ്ങനെ അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ കൂടെ തന്നെ ഒരുപാട് രേഖകളും, അതായത് ഈ നിലമ്പൂർ ഫോറസ്റ്റും നിലമ്പൂർ ടീ പ്ലാന്റേഷൻ്റെ ഒക്കെ ഒരുപാട് രേഖകൾ കത്തി നശിക്കുകയാണ് ഉണ്ടായത്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്കായിട്ട് മെമ്മറി ഓഫ് കനോലിയാണ് അവർ, ബ്രിട്ടീഷുകാർ ഈ കനോലി പ്ലോട്ട് സംരക്ഷിച്ചത്. പിന്നീട് തേക്കൊന്നും മുറിക്കാതെ, ഒരുപാട് തേക്ക് മുറിച്ചു കടത്തി ബ്രിട്ടീഷുകാർ, പിന്നീട് ഒരുപാട് തേക്കൊന്നും മുറിക്കാതെ കനോലിൻ്റെ മെമ്മറിക്ക് വേണ്ടിയിട്ട് നിർത്തിയതാണ് ഈ കനോലി പ്ലോട്ട് കേട്ടോ. അപ്പം അതിനെ പറ്റിയിട്ടൊക്കെ ഞാൻ പിന്നീട് പറയുന്നുണ്ട്. നിലമ്പൂരിൻ്റെ ഒരു കുഞ്ഞു ചരിത്രം ഞാൻ പിന്നീട് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണണം. അപ്പോൾ ബ്രിട്ടീഷുകാർ ചാലിയാറിലൂടെ തേക്ക് മുറിച്ച് കടത്തിയിട്ട് ചാലിയാറിൽ നിന്ന് നേരെ ബേപ്പൂരെത്തിക്കും. ബേപ്പൂരെത്തിച്ചിട്ട് അവിടെ നിന്ന് പിന്നെ ബോംബെയിലൊക്കെ ഷിപ്പ് യാർഡിൽ കൊണ്ടുപോയി കപ്പൽ നിർമ്മിക്കാൻ വേണ്ടിയിട്ടാണ് തേക്ക് ഉപയോഗിച്ചിരുന്നത് കേട്ടോ, നിലമ്പൂർ തേക്കുകൾ ഉപയോഗിച്ചിരുന്നത്. അപ്പം അതിനെ പറ്റിയിട്ടും ഞാൻ പിന്നീട് പറയുന്നുണ്ട്. അപ്പോൾ ഇതാ നമ്മൾ കനോലി പ്ലോട്ടിൽ എത്തി. ജസ്റ്റ് ആ മുന്നിൽ കാണുന്നത് തന്നെയാണ് കനോലി പ്ലോട്ട്. അപ്പോൾ ജീപ്പ് നമ്മൾ ഇവിടെ വരെ ഉണ്ടാവുള്ളൂ. ഇനി നമ്മൾ എല്ലാം നടന്നാണ് കാണേണ്ടത് കേട്ടോ. അപ്പോൾ ഇപ്പോൾ നേരത്തെ ഇറക്കിയിട്ടുള്ള വിസിറ്റേഴ്സിനെ ഈ ജീപ്പിൽ തന്നെ നമ്മൾ നേരത്തെ ജീപ്പ് കയറിയ ആ ഭാഗത്ത് കൊണ്ടുവിടും. അപ്പോൾ ആ സമയം നമുക്ക് 1 അവർ ഇവിടെ വിസിറ്റ് ചെയ്യാനുള്ള ടൈം ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് നടക്കാനായിട്ട് കല്ല് പതിച്ച പാതയെല്ലാം ഉണ്ട് കനോലി പ്ലോട്ടിൽ. അപ്പോൾ നിലമ്പൂർ വിസിറ്റ് ചെയ്തിട്ടുള്ള ആളുകൾക്ക് അറിയാൻ പറ്റും നിലമ്പൂരിൻ്റെ ടീക്ക് പ്ലാന്റേഷൻസ് ഒക്കെ ചാലിയാറിൻ്റെ തീരത്തായിരിക്കും എന്നുള്ളത്. അപ്പോൾ അത് എന്തുകൊണ്ടാണ് എന്നുള്ളത് നിലമ്പൂരിൻ്റെ ചരിത്രമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അപ്പോൾ ഞാൻ ഇവിടുത്തെ കനോലി പ്ലോട്ടിലെ വിഷ്വൽസ് കാണിക്കുന്ന സമയത്ത് ഇതിൻ്റെ ചരിത്രം കൂടെ, നിലമ്പൂരിൻ്റെ ചരിത്രം, നിലമ്പൂരിൻ്റെ തേക്കിൻ്റെ ചരിത്രം കൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും അറിയാൻ പറ്റും നിലമ്പൂർ ഫേമസ് ആയിട്ടുള്ളത് നിലമ്പൂർ തേക്കിൻ്റെ കാര്യത്തിലും നിലമ്പൂർ കോവിലകത്തിൻ്റെ കാര്യത്തിലുമാണ്. നിലമ്പൂരിനെ പറ്റിയിട്ട് അറിഞ്ഞവർ നിലമ്പൂർ തേക്കും നിലമ്പൂർ കോവിലകവും കേൾക്കാതെ ഉണ്ടാവില്ല. അപ്പോൾ നമ്മുടെ നിലമ്പൂർ തേക്കിന് ഇത്രയും ഫേമസ് ആവാനുള്ള കാരണം, അല്ലെങ്കിൽ ഇത്രയും ക്വാളിറ്റി ഉണ്ടാവാനുള്ള കാരണം നമ്മുടെ ചാലിയാറിൻ്റെ തീരത്തുള്ള സ്വർണ്ണ നിക്ഷേപത്തിൻ്റെ കാര്യത്തിലാണ്. അപ്പോൾ ഇത്രയും സ്വർണത്തിൻ്റെ ഈ ഒരു സ്വർണത്തിൻ്റെ അയിരുള്ളത് കാരണമാണ് നമ്മുടെ തേക്ക്, നിലമ്പൂരിലെ തേക്ക് ഇത്രയും ഗോൾഡൻ കളറിൽ നിൽക്കുന്നത്. അതുകൊണ്ടാണ് ഇതിന് ഇത്രയും ഡിമാൻഡുള്ളതും. നമ്മുടെ ബക്കിങ്ങാം കൊട്ടാരത്തിൽ വരെ നിലമ്പൂർ തേക്കുണ്ട് എന്നുള്ളത് എല്ലാവർക്കും അറിയായിരിക്കുമല്ലോ അല്ലേ. അപ്പോൾ നമ്മുടെ നിലമ്പൂർ തേക്കിൻ്റെ ഈടും ഭംഗിയും ഒക്കെ കാരണം ബ്രിട്ടീഷുകാർ കപ്പൽ നിർമ്മിക്കാൻ വേണ്ടിയിട്ട് നിലമ്പൂർ തേക്കുകൾ ഉപയോഗിച്ചു തുടങ്ങി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കണക്കില്ലാതെ തേക്കുകൾ മുറിച്ച് കടത്താൻ തുടങ്ങി ബ്രിട്ടീഷുകാർ. ഒരു കപ്പൽ നിർമ്മിക്കാൻ വേണ്ടിയിട്ട് തന്നെ 2000-2000 തേക്കുകൾ വേണ്ടി വന്നിരുന്നു, നിലമ്പൂർ തേക്കുകൾ വേണ്ടി വന്നിരുന്നു. അങ്ങനെ ഇതൊരു കണക്കില്ലാണ്ട് നിലമ്പൂർ തേക്കുകൾ മുറിച്ച് മാറ്റുന്നത് വഴി നിലമ്പൂർ തേക്ക് ഇല്ലാണ്ടാവും എന്ന് തോന്നി. അത് കാരണം അന്ന് മലബാർ കളക്ടറായിരുന്ന HV കനോലി എന്ന് പറയുന്ന ആള് ഇതിനൊരു സിസ്റ്റം വേണം എന്നൊരു നിർദ്ദേശം വെച്ചു. അങ്ങനെ അദ്ദേഹം ഗ്രഹാം എന്ന് പറയുന്ന ഒരാളെ ടീക്ക് പ്ലാന്റേഷൻ ഉണ്ടാക്കാൻ വേണ്ടി ചുമതലപ്പെടുത്തി. പക്ഷേ അത് ഫെയിലായി. അതിനുശേഷം സ്മിത്ത് എന്ന് പറയുന്ന ഒരാളെയും കൂടെ ചുമതലപ്പെടുത്തി, അതും ഫെയിലായി. അങ്ങനെ നമ്മുടെ മലയാളി ആയിട്ടുള്ള അന്ന് ഫോറസ്റ്റ് കൺസർവേറ്ററായിരുന്ന ചാത്തു മേനോനെയാണ് വീണ്ടും അദ്ദേഹം കനോലി ഇത് ടീക്ക് പ്ലാന്റേഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചുമതലപ്പെടുത്തിയത് കേട്ടോ. അങ്ങനെ അദ്ദേഹം ഇവിടുത്തെ ആദിവാസികളെ കൂടെ കൂട്ടിച്ചേർത്തിട്ടാണ് ഈ തേക്ക് പ്ലാന്റേഷൻ ഉണ്ടാക്കിയത്. അപ്പോൾ ഇവിടെ ചാലിയാറിൻ്റെ തീരത്ത് ധാരാളം എക്കൽ മണ്ണുള്ളത് കാരണം തേക്ക് വളരാനായിട്ട് വളരെ നല്ല മണ്ണാണത് എന്നുള്ളത് ചാത്തുമേനോൻ മനസ്സിലാക്കി. അങ്ങനെയാണ് ഇവിടെ ചാലിയാറിൻ്റെ തീരത്ത് തേക്ക് പ്ലാന്റേഷൻസ് ഉണ്ടായത് കേട്ടോ. അപ്പോൾ ഇതാ ഇപ്പോൾ കനോലിയിൽ വരുമ്പോൾ ഇവിടെ ടോയ്ലറ്റ് ഫെസിലിറ്റീസ് ഒക്കെ ഉണ്ട്. ആദ്യമൊന്നും അതുണ്ടായിരുന്നില്ല. ഈ അടുത്ത കാലത്തായിട്ട് ഇപ്പോൾ ടോയ്ലറ്റ് ഫെസിലിറ്റീസും കനോലിയിൽ ഉണ്ടായിട്ടുണ്ട്. ഡ്രിങ്കിങ് വാട്ടറും കനോലിയിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ. മുന്നേ വരുന്ന സമയത്ത് ലേഡീസിനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഇപ്പോൾ എല്ലാ സൗകര്യങ്ങളും കനോലിയിൽ അവരൊരുക്കിയിട്ടുണ്ട്. കംപ്ലീറ്റ്ലി CCTV നിരീക്ഷണത്തിലുമാണ്. അപ്പോൾ ഇതാണ് തൂക്കുപാലം തകർന്നത് കണ്ടോ. ഈ വഴിയായിരുന്നു നമ്മൾ ആ മുന്നേ
അക്കരെ കാണുന്നതാണ് നമ്മൾ ടിക്കറ്റ് എടുത്ത ഭാഗം. അപ്പോൾ ആ ഭാഗത്തു നിന്ന് തൂക്കുപാലം വഴി നമുക്ക് ജസ്റ്റ് ചാലിയാർ ക്രോസ് ചെയ്ത കനോലിയിൽ എത്താമായിരുന്നു. പക്ഷെ ഇപ്പോൾ തൂക്കുപാലം തകർന്നത് കാരണമാണ് നമ്മൾ ചുറ്റി വന്നത്. ഒരു ഓഫ് റോഡ് ട്രിപ്പിങ്ങും കൂടെ നമുക്ക് അത് കാരണം കിട്ടുന്നുണ്ട്. എന്തൊക്കെ പറഞ്ഞാലും ഈ തൂക്കുപാലം ഇങ്ങനെ തകർന്ന് കിടക്കുന്നത് കാണുമ്പോൾ നല്ല സങ്കടമുണ്ട്. അതിൽ കൂടെ വരുമ്പോൾ വേറൊരു ഫീലായിരുന്നു കേട്ടോ തൂക്കുപാലം കടന്ന് വരിക എന്ന് പറയണത്. അപ്പോൾ ഇതാ ഇതിൻ്റെ എൻട്രൻസിൽ തന്നെ, തൂക്കുപാലം കടന്ന് വരുന്ന ആ എൻട്രൻസിൽ തന്നെ കനോലി പ്ലോട്ടിൻ്റെ ചരിത്രം ഇങ്ങനെ ബോർഡിൽ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഈ പ്ലാന്റേഷനിൽ തേക്ക് അല്ലാതെയും വേറെ കുറേ മരങ്ങളുണ്ടായിട്ടുണ്ട്. അതിൻ്റെയൊക്കെ പേര് എഴുതിയിട്ടാണ്, പേരും അതിൻ്റെ സയൻറ്റിഫിക് നെയിമും എഴുതിയിട്ടാണ് അവർ സൂക്ഷിച്ചു വെച്ചിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ പോകുന്നതാണ് ലോകത്തിലെ ഏറ്റവും വലിയ മനുഷ്യനിർമ്മിതം എന്ന് പറഞ്ഞാൽ മനുഷ്യൻ വെച്ച് പിടിപ്പിച്ചിട്ടുള്ള ഏറ്റവും വലിയ തേക്കാണിത് ഇപ്പോൾ കാണുന്നത്. ഇതാണ് വേൾഡിലെ ബിഗ്ഗസ്റ്റ് തേക്ക്. അപ്പോൾ നമ്മളെ പറമ്പിക്കുളത്തുണ്ട് ഇതുപോലെ ഒരു ബിഗ്ഗസ്റ്റ് തേക്ക്. പക്ഷേ അത് നാച്ചുറൽ തേക്കാണ്, തന്നെ ഉണ്ടായ തേക്കാണ്. പക്ഷേ ഇത് പ്ലാന്റഡ് തേക്കാണ് കേട്ടോ. അന്ന് കനോലി വെച്ച് പിടിപ്പിച്ചിട്ടുള്ള തേക്കിൽ പെട്ട തേക്കാണിത്. ഈ തേക്കിൻ്റെ നമ്പർ 23rd ആണ്. 23rd നമ്പർ തേക്കാണ് ഭീമൻ തേക്കായിട്ട് അറിയപ്പെടുന്നത്. കണ്ടോ, മൂന്ന് പേര് ഇങ്ങനെ ചുറ്റിപ്പിടിച്ചാൽ, വലിയ ആളുകൾ, വലിയ മൂന്ന് ആളുകളിങ്ങനെ ചുറ്റിപ്പിടിച്ചാലുള്ള അത്രയും വണ്ണമുണ്ട് ഇതിന്. അപ്പോൾ കനോലിയിലെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഈ ഭീമൻ തേക്ക് തന്നെയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഭീമൻ തേക്കിൻ്റെ വണ്ണം എന്ന് പറയുന്നത് 4.29 meters അതുപോലെ തന്നെ അതിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത് 49.2 meters ആണ് കേട്ടോ. അതായത് 2018 സർവേ പ്രകാരമാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞിട്ടുള്ള കണക്ക്. മേ ബി ഇപ്പോൾ കുറച്ചും കൂടെ വണ്ണവും നീളവും ഒക്കെ വെച്ചിട്ടുണ്ടാവണം. വളരെ വൃത്തിയായിട്ടാണ് കനോലി പ്ലോട്ട് മുഴുവനും ഉള്ളത് കേട്ടോ. വളരെ വൃത്തിയായിട്ട്, ഒരു പ്ലാസ്റ്റിക് മാലിന്യം ഒന്നും ഇല്ലാതെ തന്നെ വനവകുപ്പ് അത് നന്നായിട്ട് ശ്രദ്ധിച്ച് പോരുന്നുണ്ട്. അതുപോലെ തന്നെ രണ്ട് ഷെൽട്ടേഴ്സും നമുക്കുണ്ട് കേട്ടോ. ഒന്ന് റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ടുള്ള രണ്ട് ഷെൽട്ടേഴ്സാണ് കനോലി പ്ലോട്ടിലുള്ളത്. ഒന്ന് അവിടെ കാണുന്നുണ്ടാവുമല്ലോ അല്ലേ, അതാ കാണുന്നതും പിന്നെ ഇപ്പം നമ്മൾ നിൽക്കുന്ന ഒന്നും, അങ്ങനെ രണ്ട് ഷെൽറ്റേഴ്സും ഉണ്ട്. അതും വളരെ വൃത്തിയായിട്ടാണ് ഇപ്പോൾ ഉള്ളത്. മുന്നേക്കെ ഞാൻ വന്ന സമയത്ത് അതിൻ്റെ ഷീറ്റൊക്കെ പറന്നു പോയി, മഴയൊക്കെ പെയ്യുകയാണെന്നുണ്ടെങ്കിൽ മഴയൊക്കെ വീഴുന്ന തരത്തിൽ അതിൻ്റെ മേൽക്കൂര റൂഫൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പം എല്ലാം വളരെ വൃത്തിയായിട്ടാണ് അവരത് സൂക്ഷിച്ചിട്ടുള്ളത്. സോ ഹാറ്റ്സ് ഓഫ് ടു ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ്. അപ്പോൾ ആ കാണുന്ന പുഴ എന്ന് പറയുന്നത് കുറുവൻ പുഴയാണ്. അത് ചാലിയാറിനോട് ചേർന്നൊരു ഭാഗവും ഈ കനോലി പ്ലോട്ടിൻ്റെ അടുത്തായിട്ടുണ്ട് കേട്ടോ. പക്ഷേ നമുക്ക് അവർക്ക് പോകാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്, ഫ്ലഡൊക്കെ വന്ന് മണലൊക്കെ ഒന്ന് കൂടിയത് കാരണം. അപ്പോൾ ഞാൻ നിലമ്പൂരിൻ്റെ ചരിത്രം ഒന്ന് പകുതി വെച്ച് നിർത്തിയായിരുന്നല്ലോ അല്ലേ. അപ്പോൾ നമ്മുടെ തദ്ദേശീയനായിട്ടുള്ള ചാത്തു മേനോനാണ് ഇവിടെ ആദിവാസികളുടെയൊക്കെ സഹായത്തോടു കൂടി ടീക്ക് പ്ലാന്റേഷൻ ഉണ്ടാക്കിയത്. അപ്പോൾ ഇവർ ഈ ഭാഗത്തൊക്കെ ധാരാളം തീറ്റപ്പുല്ലുണ്ടായിരുന്നു. അപ്പോൾ ഈ തീറ്റപ്പുല്ല് അവരുടെ ആദിവാസികളുടെ മൃഗങ്ങൾക്ക് വേണ്ടിയിട്ട് അവർ ശേഖരിച്ച് വരുന്നതായിരുന്നു. പക്ഷേ ഈ ഇതെല്ലാം വെട്ടി നിരത്തി ഇവിടെ തേക്ക് തൈ നട്ട് കഴിഞ്ഞാൽ തങ്ങളുടെ കാലികൾക്കൊന്നും കൊടുക്കാൻ തീറ്റ ഉണ്ടാവില്ല എന്ന് മനസ്സിലാക്കിയിട്ടുള്ള ഈ ആദിവാസികൾ ചാത്തുമേനോൻ ആദിവാസികളോടാണ് വിത്ത് ശേഖരിച്ച് നൽകാൻ പറഞ്ഞത്. നല്ല വിത്തുകൾ കാട്ടിൽ നിന്നും ശേഖരിച്ച് നൽകാൻ ആദിവാസികളോട് പറഞ്ഞിരുന്നു കേട്ടോ. അപ്പോൾ അവരെന്ത് ചെയ്തു, ഈ വിത്തുകളെല്ലാം മുളക്കാതിരിക്കാൻ വേണ്ടിയിട്ട് പുഴുങ്ങിയിട്ട് കൊടുത്തു. പക്ഷേ അങ്ങനെ പുഴുങ്ങി കൊടുത്ത വിത്തുകളാണ് അതിഗംഭീരമായിട്ട് വളർന്ന് ദാ ഇപ്പോൾ കാണുന്ന കനോലി പ്ലോട്ട് ഉണ്ടായത്. അപ്പോൾ ഇത് മൊത്തം 14 acres ആയിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ സെക്കൻഡ് വേൾഡ് വാറിൻ്റെ സമയത്ത് ബ്രിട്ടീഷുകാർക്ക് കപ്പൽ നിർമ്മിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് തേക്ക് ആവശ്യം വന്നപ്പോൾ അവർ 9 acres സെക്കൻഡ് വേൾഡ് വാറിന് വേണ്ടിയിട്ട് മുറിച്ചു കൊണ്ടുപോയി. ബാക്കിയുള്ള 5 acres ഇപ്പം നമ്മുടെ കനോലി പ്ലോട്ട് സ്ഥിതി ചെയ്യുന്നത്. കനോലി പ്ലോട്ടിൻ്റെ നമ്മൾ ടിക്കറ്റ് എടുത്ത ഭാഗം ഉണ്ടല്ലോ, അതിൻ്റെ ഫ്രണ്ടിലായിട്ട് അതിൻ്റെ കുറച്ചും കൂടെ പോയി കഴിഞ്ഞാൽ നമുക്കവിടെ പഴയ കേരള സ്റ്റേറ്റ് വുഡ് ഇൻഡസ്ട്രീസ് കാണാൻ സാധിക്കും. അതിപ്പോൾ ഇല്ല, അത് അടഞ്ഞു കിടക്കുകയാണ് എന്തൊക്കെയോ തൊഴിൽ പ്രശ്നങ്ങളൊക്കെ കാരണം. അപ്പോൾ ഇനി നമ്മുടെ വനവകുപ്പ് ആ ഭാഗത്ത് അടിപൊളി ഡോർമെട്രി സംവിധാനങ്ങളും അതുപോലെ തന്നെ എന്താണ്
ആ ചാലിയാർ നേരത്തെ കാണിച്ചു തന്നൊരു റിവർ ഉണ്ടല്ലോ, ആ റിവർ കുറുവൻപുഴ, അത് ചാലിയാറിനോട് ചേരുന്ന ആ ഭാഗത്തായിട്ട് ചെറിയ ബോട്ടിങ് അങ്ങനത്തതൊക്കെ നടത്താൻ വേണ്ടിയിട്ടുള്ള പദ്ധതികളുണ്ട്. അപ്പോൾ ഇനിയും ശരിക്കും പറഞ്ഞാൽ നിലമ്പൂർ നമ്മുടെ കേരളത്തിലെ ടൂറിസം മാപ്പിൽ വലിയൊരു സ്ഥാനം പിടിക്കും എന്നുള്ളത് ഷുവറാണ്. അപ്പോൾ നമ്മുടെ വനവകുപ്പ് അതിനുള്ള അശ്രാന്ത പരിശ്രമത്തിൽ തന്നെയാണ്. അപ്പോൾ ഇതാ നമ്മുടെ ഈ കൊറോണയൊക്കെ കാരണം ഇതുപോലെ നമ്മുടെ തൊട്ടടുത്തുള്ള കുഞ്ഞു കുഞ്ഞു ടൂറിസ്റ്റ് പ്ലേസസൊക്കെ നമുക്ക് സന്ദർശിക്കാനായിട്ടുള്ള അവസരമാണിത്. അല്ലെങ്കിൽ ലോക്ക്ഡൗൺ ഒന്നുമല്ല, കൊറോണൻ്റെ പ്രശ്നമൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ നാട് നോക്കാതെ പുറമേ ഉള്ളത് കാണാനാണ് എല്ലാവർക്കും കൂടുതൽ ആഗ്രഹം, കൂടുതൽ സന്തോഷവും അത് തന്നെയാണ്. പക്ഷേ നമ്മുടെ നാട്ടിലുള്ള ഇതുപോലത്തെ കുഞ്ഞു കുഞ്ഞു സ്പോട്ടുകളൊക്കെ ഒന്ന് സന്ദർശിച്ച് കഴിഞ്ഞാൽ അതിൽ വലിയ സന്തോഷം കിട്ടുമെന്നുള്ളത് ഇങ്ങനെ പോകുമ്പോൾ മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ കേട്ടോ. മൊത്തം 115 തേക്ക് മരങ്ങളാണ് കനോലി പ്ലോട്ടിലുള്ളത്. 1846 ഇത് നട്ടുപിടിപ്പിച്ചത്. അപ്പോൾ 173 വർഷത്തോളം പഴക്കമുള്ള തേക്കുകളാണ് ഈ കനോലി പ്ലോട്ടിൽ ഉള്ളത്. അപ്പോൾ കനോലി പ്ലോട്ടിലുള്ള ഒരു വലിയ മരമാണത്, ചീനി മരം തോന്നുന്നു അതിൻ്റെ പേരിപ്പം ഞാൻ ഓർക്കുന്നില്ല. എല്ലാ മരത്തിൻ്റെ പേരും അവരവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. ശരിക്കും ഇതൊക്കെ പഠിക്കുന്ന ആളുകൾ വരികയാണ് വെച്ചാൽ അവർക്ക് നല്ലൊരു സോഴ്സ് തന്നെയാണ് ഈ കനോലി പ്ലോട്ട് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇത് കണ്ടോക്കൂ, ഇതിൻ്റെ വേരുകൾ ഇങ്ങനെ വലുതായി വളർന്നിട്ടുണ്ട്. പക്ഷേ ആളുകളൊക്കെ അതിൻ്റെ പുറത്ത് എന്തെല്ലാം പേരെല്ലാം എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം എനിക്ക് പറയാനുള്ളത് അങ്ങനെയൊന്നും ആരും ചെയ്യരുത്. നമ്മുടെ നാടിൻ്റെ സമ്പത്തുകൾ നമ്മൾ തന്നെയല്ലേ സംരക്ഷിക്കേണ്ടത്. അപ്പോൾ അങ്ങനെയൊന്നും ചെയ്യാതിരിക്കുക. അപ്പോൾ കനോലിയൊക്കെ ചുറ്റി നടന്ന് കണ്ടു വൺ അവറായി. ഇതാ നമ്മളെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ജീപ്പ് വന്നിരിക്കുകയാണ്. അങ്ങനെ തിരിച്ചു പോകുമ്പോൾ ദാ ഞങ്ങൾക്കൊരു നല്ല മഴ കൂടെ കിട്ടിയിട്ടോ. അപ്പോൾ എന്താണ് കാട് മഴ ഓഫ് റോഡ് ഒരു അടിപൊളി ഫീലിംഗ് തന്നെയായിരുന്നു. ശരിക്കും ആ മഴ വന്നപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായി കേട്ടോ. നല്ല സൂപ്പർ ഫീലിംഗ് ആയിരുന്നു. അപ്പോൾ എല്ലാവരും അടുത്തുള്ളവർ പറ്റുന്നവരൊക്കെ ഒന്ന് നമ്മുടെ കനോലി പ്ലോട്ട് ഒന്ന് വിസിറ്റ് ചെയ്യുക. ഈ ഒരു കൊറോണ കാലത്ത് നമ്മളിങ്ങനെ വീട്ടിൽ അടച്ചിരിക്കുന്ന ഒരു മാനസികോല്ലാസം ആർക്കും ഇല്ലല്ലോ. അപ്പോൾ ഇതുപോലത്തുള്ള കുഞ്ഞു കുഞ്ഞു ട്രിപ്പുകളൊക്കെ നടത്താം. എല്ലാ കോവിഡ് മാനദണ്ഡങ്ങളും വനവകുപ്പ് പാലിക്കുന്നുണ്ട്, ഒരു പ്രശ്നവുമില്ല. സാനിറ്റൈസർ, മാസ്ക്, അതുപോലെ തന്നെ ജീപ്പിൽ ഇങ്ങനെ മറച്ചിട്ടൊക്കെയാണ് അവർ ആളുകളെ കൊണ്ടുപോകുന്നത്. അപ്പോൾ ഒരു പ്രശ്നവും ഇല്ല. എല്ലാവരും ഒന്ന് കനോലി പ്ലോട്ട് സന്ദർശിക്കുക. നിലമ്പൂരിൽ കനോലി പ്ലോട്ട് മാത്രമല്ല, തീക്ക് മ്യൂസിയം, നെടുങ്കയം, അതുപോലെ തന്നെ കോഴിപ്പാറ വാട്ടർഫോൾസ് ഇതെല്ലാം ഉണ്ട്. അപ്പോൾ അവിടേക്കൊക്കെ നമുക്ക് ഇനിയൊരു സമയത്ത് ട്രിപ്പ് നടത്തണം. ഇൻഷാല്ലാ അതിൻ്റെ ചാനലിൽ ഞാൻ കാണിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി, എൻ്റെ നാട് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ നാട് കാണാൻ ഞാൻ എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരേക്കും എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്. അപ്പോൾ ഞങ്ങൾ പിന്നെ ഇങ്ങനെ നേരെ പോയി കനോലിയിൽ നിന്ന് വണ്ടി എടുത്ത്, നമ്മുടെ വണ്ടി കനോലിയിൽ പാർക്ക് ചെയ്തിരിക്കുകയാണല്ലോ. അപ്പോൾ അതെടുത്ത് പോരാണ് ഉണ്ടായത്. അപ്പോൾ ഇന്നത്തെ ട്രിപ്പ് ഇവിടെ അവസാനിച്ചു. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും, താങ്ക്സ് ഫോർ വാച്ചിങ്.